യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ യേശുൽ പ്രിയ ദൈവജനമേ ജീവന്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ വിഷയം മാനസാന്തരം എന്നുള്ളതാണ് നിത്യമായ നിരന്തരമായ ആഴത്തിലുള്ളൊരു മാനസാന്തരം നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കണമെന്ന് പരിശുദ്ധാത്മാവ ദൈവം ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള അതിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു വിശ്വാസം ഒരു മാനസാന്തരം ഒരു മാറ്റം അതാണ് ഇന്ന് പലരും സംഭവിക്കുക പ്രിയ ദൈവജനമേ ദൈവമയച്ച ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു തൻ്റെ മുപ്പത് വർഷത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തൻ്റെ സുവിശേഷ പ്രവോഷണം ആരംഭിക്കുന്നതന്നെ ലോകത്തോട് നമ്മളോട് ദൈവത്തിൻ്റെ ആഗ്രഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം ഒന്ന് പതിനഞ്ചിൽ നമ്മളത് കാണുകയാണ് ഈശോ തൻ്റെ വചനപ്രഭോഷണം ആരംഭിക്കുന്നത് സമയം പൂർത്തിയായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദിപ്പിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നുള്ള ആ പിതാവായ ദൈവത്തിൻ്റെ വലിയ ആഹ്വാനം ലോകത്തോടെ നമ്മളോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശുതമ്പുരാൻ തൻ്റെ സുവിശേഷ പ്രസംഗം ആരംഭിക്കുന്നതന്നെ പ്രിയ പ്രിയ ദൈവജനമേ നമ്മൾ ഓരോരുത്തരിൽ നിന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട ഒരു വലിയ രഹസ്യമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു കടന്നു വന്നു എൻ്റെ യേശുവിൻ്റെ സുവിശേഷം ഞാൻ കേട്ടു എൻ്റെ ഈ ജീവി ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതത്തിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതം സ്വർഗത്തിലുണ്ട് ആ ഒരു ബോധ്യത്തോടെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആ സ്വർഗരാജൻ ലക്ഷ്യം വെച്ചുള്ള ഒരു അനുതാപത്തിലേക്ക് ഒരു മാനസാന്തരത്തിലേക്ക് ഒരു വിശുദ്ധിലേക്ക് കടന്നു വരുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ലോകപ്രശസ്ത പ്രശസ്ത വചനപ്രഘോഷനായ ഡി വി എൻ ധ്യാനകേന്ദ്രത്തിന് മുൻ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഒരിക്കൽ പറയുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട വ്യക്തി എന്ന് ആ വ്യക്തി അഭിമാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി നമ്മൾ പറയണമെങ്കിൽ ആ വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ രഹസ്യത്തെപ്പറ്റി ബോധ്യമുള്ളവനായിരിക്കണം പ്രിയ ദൈവജനമേ ഒരു വ്യക്തി സ്വർഗ്ഗത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് നിത്യേഷയെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തുപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ പരസ്നേഹത്തിന് ജീവൻ നയിക്കുവാൻ ഈശോയോട് ചേർന്നുള്ള സുവിശേഷത്തിനോട് ചേർന്നുള്ള ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ വ്യക്തി ഞാനൊരു മാനസാന്തരപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വിശ്വാസമുള്ള വ്യക്തി അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ബോധ്യമുള്ള വ്യക്തി എന്ന് അവകാശപ്പെടാൻ സാധ്യമാകും ഹാലോലിവ്യ ഹാലോലിവ്യ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ഹാലെ ലിവ്യ ഹാലേ ലൂയ്യ ഹാലേ ലുയാ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം യേശുവിൻ്റെ ജീവിതകാലത്ത് യേശുവിൻ്റെ പക്കൽ നിരവധി വ്യക്തികൾ നിരവധി ആവശ്യത്തിന് വേണ്ടി കടന്നു ചെന്നു നിരവധി വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ പരമപ്രധാനമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ ചിലപ്പോഴെങ്കിലും അവർ അവരോടൊക്കെ യേശു ഒരു മർജോദ്യം ചോദിക്കാൻ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് നമുക്കറിയാം യേശുവിൻ്റെ അടുത്ത് കടന്നു തന്നൊരു വ്യക്തിയോട് യേശു ചോദിച്ചു എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ മറ്റൊരു വ്യക്തിയോട് യേശു പറയുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും യേശുർ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ യേശു ഒരു മറിഞ്ഞൊന്നും ചോദിച്ചില്ല തൽക്ഷണം തന്നെ ഏറ്റവും നല്ല ഉത്തരം നൽകി അത് ആരുടെ അറിയാമോ അങ്ങനെ ഉത്തരം നൽകിയെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും ആ പ്രാർത്ഥന ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഈശോയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള പ്രാർത്ഥന ആയതുകൊണ്ടായിരിക്കണമല്ലോ ഏറ്റവും പെട്ടെന്ന് ഉത്തരം നൽകിയത് അങ്ങനെ വിചാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്തെന്ന് നമ്മൾ ഓരുത്തും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് ഉത്തരം ലഭിക്കണം നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നില്ല ചിലപ്പോൾ അല്പം താമസം വരുന്നു ചിലപ്പോൾ മറിഞ്ചോന്നും ചോദിക്കുന്നതിന് അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും പ്രിയ സുഹൃത്തുക്കളെ ലൂക്കാർഡ് സുവിശേഷം ഇരുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതാ യേശോടൊപ്പം കുശിക്കപ്പെട്ട കള്ളൻ ആ കുരിശിക്കപ്പെട്ട കള്ളൻ ആ കുരിശി കിടന്നുകൊണ്ട് അവൻ യേശോട് ചോദിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അവൻ ഇപ്രകാരം പറയുകയാണ് ഞാനോ ഒരു പാപി ഞാനോ ഒരു പാവി ഈ കുരിശ് മരണത്തിന് ഞാൻ യോഗ്യനാണ് ഞാൻ സർവനാ സർവതാ യോഗ്യനായി കുരിശുമാനത്തിന് പക്ഷേ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ യേശു അവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ അവൻ ദൈവപത്തിൻ്റെ പുത്രനാണെന്ന് അവൻ അംഗീകരിച്ചുകൊണ്ട് അവനതാ അനുദിപ്പിക്കുന്നു മാനസാന്തത്തിലേക്ക് വരുന്നു അവൻ ചോദിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് യേശുവേ നീ ഇന്ന് സ്വർഗത്തിലായിരിക്കുമ്പോൾ നീ ഇന്ന് പറയിരിക്കുമ്പോൾ എന്നീ കൂടി ഓർക്കണമേ എന്ന് അവൻ കുരിശ് കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു താമസവും പരുത്തിയില്ല ഒരു മറുചോദ്യം ചോദിച്ചില്ല യേശു തമ്പുരാൻ അതാ ആ കള്ളന് ആ കള്ളനെ കൊടുത്തു സ്വർഗം അവനോട് യേശു പറഞ്ഞില്ലേ നീ ഇന്ന് സ്വർഗ്ഗത്തിൽ എന്നോട് യേശുർ പ്രദേവചനമേ ഒരു കാര്യം നീ ഞാൻ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന സ്വർഗരാജ്യ ലക്ഷ്യം വെച്ചുള്ളതാണോ നിത്യേഷം ലക്ഷ്യം വെച്ചുള്ള പ്രാർത്ഥനയാണോ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മാനസാന്തരം ഏതെങ്കിലും ചെറിയ രോഗശാന്തിക്ക് വേണ്ടി കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒരു തൽക്കാല മാനസാന്തരമാണോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഒരുപാട് ആൾക്കാർ ധ്യാനം കൂടുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അതാ നമുക്കറിയാം സ്നാഭയം ഞാൻ വിളിച്ച് പറഞ്ഞു ആണല്ലി സന്തതികളെ നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ഫലം ഒരുക്കുവിൻ ധ്യാനം കൂടിയവർ ഇന്നും മദ്യപിക്കുന്നു ധ്യാനം കൂടിയ പലരും ഇന്നും ബാറ് നടത്തുന്നു കൈക്കൂലി വാങ്ങുന്നു കരിഞ്ചൻ നടത്തുന്നു അവർക്ക് അവിടെയൊന്നും അവർക്കൊരു മാറ്റമില്ല മാനസാന്തരമില്ല ഫലമില്ല അവർക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ ഭൗതിക ആഗ്രഹങ്ങളും നേട്ടങ്ങളും മാത്രം പ്രിയ സഹോദരാ സൗഹരസൗഹരി നമ്മളൊന്ന് ചിന്തിക്കണം ആ കള്ളൻ അവൻ്റെ പേര് കള്ളന്ന അവൻ്റെ പേര് അവസരപ്പിച്ച ഒന്നും അറിയാമെന്നല്ല അവൻ കള്ളന്ന അവൻ്റെ പേരുള്ളെങ്കിൽ പോലും അവൻ അനുദപിച്ച് യേശുവിനെ അംഗീകരിച്ച് സ്വർഗരാജെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചു ഞാനൊരു ഭാവിയാണെന്ന് അംഗീകരിച്ചു ആ യേശുവിൻ്റെ ആദ്യ വചന വചനപ്രഘോഷവുമായി ബന്ധപ്പെടുത്തി പ്രാർത്ഥിച്ചു സമയം പൂർത്തിയായി സ്വർഗരാജ് സമീപിച്ചിരിക്കുന്നു അനുദിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ വചനം യേശുവിൻ്റെ ആദ്യ വചന പ്രഘോഷണം ഈ കള്ളൻ എവിടെ നിന്നോ കേട്ടിട്ടുണ്ടാകാം അതാ ആ കുരിശിലെ മരണ സമയത്ത് അവൻ മരിക്കുന്നവനറിയാം അവനതൊന്നും അവനൊന്നും അവൻ്റെ വേദനയോ അവൻ്റെ മരണമോ അവൻ അവനത് മനസ്സിലാക്കുന്നില്ല അവനത് പ്രശ്നമല്ല അവന് വേണ്ടത് സ്വർഗ്ഗമാണ് അവനവിടെ കിടന്നുകൊണ്ട് അനുദിപ്പിച്ചുകൊണ്ട് സ്വർഗം നേടിയെടുക്കുക യേശ്വർ പ്രിയ സൗകരാസവര് ഞാൻ നിങ്ങളുമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ആ കള്ളൻ്റെ സ്ഥാനത്തെങ്കിൽ എന്താ സ്ഥാനം രണ്ട് കയ്യിലും രണ്ട് കാലിലും ആണി തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ മരണം മുന്നിൽ കാണുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കും നമ്മൾ എന്ത് പ്രാർത്ഥിക്കും നമ്മൾ ചിന്തിക്കണം ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു പോകും ഓടിവായോ ഓടിവായോ എൻ്റെ കയ്യെ നാടുകൂരോ എന്നെ രക്ഷിക്കോ കള്ളന് വേദനയില്ല എന്നിട്ടല്ല ആ കള്ളൻ അങ്ങനെയല്ല പ്രാർത്ഥിച്ചത് ഉന്നതമായ ലക്ഷ്യത്തോടെ സ്വർഗ്ഗ ലക്ഷ്യം വെച്ച് നിത്യജീവിനു വേണ്ടി ആ കള്ളൻ പ്രാർത്ഥിച്ചു അതാ യേശുദ്വം പ്രാൻ തൽക്ഷണം ഉത്തരം കൊടുത്തു ആ കള്ളൻ്റെ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം അവനെന്തിനാണ് പ്രാർത്ഥിച്ചത് വിശുദ്ധിക്ക് വേണ്ടി സ്വർഗത്തിനു വേണ്ടി ഒരു വിശുദ്ധനാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് താമസം വരുത്തിയില്ല ദൈവം തമ്പരാൻ തൽക്ഷണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അതിൻ്റെ കാരണം ആ പ്രാർത്ഥന ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയായിരുന്നു യേശുവിൻ്റെ ആഗ്രഹം എന്തെന്ന് ബോധ്യപ്പെട്ട പ്രാർത്ഥനയായിരുന്നു യേശുവിൻ്റെ സുവിശേഷത്തിന് അനുസൃതമായ പ്രാർത്ഥനയായിരുന്നു യേശുർ പ്രിയപ്പെട്ട സഹോദര സഹോദര സഹോദരി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഈ സ്വർഗത്തിൻ്റെ വിശ്വാസമില്ല നിത്യജീവിൻ്റെ പ്രത്യാശയില്ല താൽക്കാലിക കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഞാൻ ഞാൻ നിങ്ങളും ദൈവത്തിന് ആശ്രയിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും താമസം വരികയാണ് ഞാൻ ഒരിക്കൽ വർക്കുകയാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു ഇതാ അമ്പതും അറുപതും എഴുപതും വയസ്സും ആൾക്കാരെവിടെ ഇരിക്കുക ഞാനിങ്ങനെ ചോദ്യം ചോദിക്കാൻ ഈ പാവി ഈശോ അനുവദിച്ചു ഞാനിങ്ങനെ ചോദിച്ചു ആ കള്ളം പോലും കുരിശ് കിടന്നുകൊണ്ട് എന്നൊരു വിശുദ്ധനാക്കണേന്നല്ലേ പ്രാർത്ഥിച്ചത് നീ ഇന്ന് പ്രദേശലായിരിക്കുമ്പോൾ എന്നും കൂടി ഓർക്കണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ സ്വർഗത്തിൽ എന്നെ എത്തിക്കണേന്നല്ലേ ആ കള്ളന് കിട്ടിയ ബോധ്യം ആ കള്ളന് കിട്ടിയ പ്രാർത്ഥന ആ കള്ളന്റെ പ്രാർത്ഥന ഈ പ്രായം വരെ ജീവിതത്തിൽ ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിച്ചവരുണ്ടോ എനിക്കൊരു വിശുദ്ധനാകണമെന്ന് ചിന്തിച്ചവരുണ്ടോ ആ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസികളുടെ സമൂഹം പക്ഷേ ആരും കരമുയർത്തിയില്ല അവരങ്ങനെ ചിന്തിച്ചില്ല അങ്ങനെ ഓർത്തില്ല എന്നാണ് അവരുടെ മറുപടി പ്രിയ സൗകര്യ സൗകര്യ നമ്മുടെ മാനസാന്തരത്തെപ്പറ്റി നമ്മുടെ വിശുദ്ധിയെപ്പറ്റി നമ്മൾ ആഗ്ര ആലോചിക്കേണ്ട വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ടി വി പ്രോഗ്രാമിലൂടെ ഈ ശാലോൻ ടി വിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാൻ ദൈവം തരുന്ന അവസരമാണ് ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് ഡിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ഒരു അമ്മച്ചി തൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ഈ എഞ്ചിനീയർ പഠിച്ചു പാസായി ജോലി കിട്ടി ആ കാലഘട്ടത്തിൽ അയ്യായിരം രൂപ ശമ്പളമാണ് തുടക്കം ഈ അയ്യായിരം രൂപ ശമ്പളം കിട്ടി അമ്മച്ചി ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പയ്യൻ ഈ ചെറുപ്പക്കാരൻ അത് അടുത്ത മാസം തന്നു പതിനായിരം രൂപ പെട്ടെന്ന് ശമ്പള വർധന പോലെ പതിനായിരം രൂപ അങ്ങനെ പതിനയ്യായിരം രൂപ ആയി ഇരുപതിനായിരം രൂപ ആയി ഒരു വർഷത്തിനിടയിൽ അവൻ കൊണ്ടുത്തരുന്ന അമ്മച്ചി കൊടുക്കുന്ന പണം അമ്പതിനായിരം രൂപ അമ്മച്ചിക്ക് വലിയ സന്തോഷമായി അമ്മച്ചി വലിയ സന്തോഷമായി ഇവൻ്റെ ശമ്പളം തന്നെയല്ല ഇവൻ കൈക്കൂലി വാങ്ങാൻ തുടങ്ങി ഇതെല്ലാം കൂടി കൂടിക്കൂടി അമ്പനാരായി അമ്മച്ചി ദൈവത്തിന് നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ ഈ പയ്യൻ ഈ ചെറുപ്പക്കാരൻ എഞ്ചിനീയർ പകലം മദ്യപിക്കാൻ തുടങ്ങി അവൻ മദ്യപാന ദുശലത കടന്നുപോയി അമ്പത് നാൽപ്പതായി മുപ്പതായി ഇരുപതായി പത്തായി അവസാനം ഒന്നുമില്ലാതായി അമ്മച്ചിക്ക് വലിയ സങ്കടമായി ഈ അമ്മച്ചി ഓടി മകനെ കൂട്ടിക്കൊണ്ട് ധ്യാന ധ്യാനം കൂടാൻ പോയി ധ്യാനം കൂടി ആ ചെറുപ്പക്കാരനുണ്ടല്ലോ നല്ല പയ്യനാണ് ഈശോയെ അറിഞ്ഞു അവനതാ മദ്യപാനം നിർത്തി കൈക്കൂലി നിർത്തി ഒരു വിശുദ്ധനാകാൻ തീരുമാനമെടുത്തു വലിയ അഭിമാനത്തോടെ അമ്മച്ചി മകനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അമ്മച്ചിതാ അടുത്ത മുപ്പതാം തീയതി നോക്കിയിരിക്കുക മുപ്പതാം തീയതി നോക്കിയിരിക്കുന്നു ഈ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നതുകൊണ്ട് കൊടുത്തു അയ്യായിരം രൂപ ശമ്പളം അമ്മച്ചി മൂന്നാല് പ്രാവശ്യം എണ്ണു നോക്കിയിട്ട് അയ്യായിരം ഉള്ളൂ എടാ ഇത് അയ്യായിരം രൂപയാണല്ലോ നീ എനിക്ക് പണ്ട് അന്നത് അമ്പതിനായിരം അല്ലേ എവിടെ പോയടാ പണം അമ്മിച്ചല്ലേ എന്നെ ധ്യാനം കൂടാൻ കൊണ്ടുതയത് ഞാൻ യേശുവിനെ അറിഞ്ഞു സ്വർഗ്ഗത്തെക്കുറിച്ച് ബോധ്യം കിട്ടി നിത്യജീവിനെക്കുറിച്ച് ബോധ്യം കിട്ടി എനിക്കൊരു വിശുദ്ധനോട് തീരുമാനം എടുത്തു ഞാൻ എൻ്റെ മദ്യപാനം നിർത്തി ഞാൻ എൻ്റെ കൈക്കൂലിയും നിർത്തി അമ്മച്ചയുടെ മനസ്സ് മാറി അമ്മച്ചിക്ക് സങ്കടമായി അമ്മച്ചങ്കത്തടിച്ച് പറഞ്ഞു എടാ ഞാൻ നിന്നെ ഡിവൈനിൽ കൊണ്ടുപോയി മദ്യപാനം നിർത്താനാ കൈക്കൂലി നിർത്താനല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ഈ അമ്മച്ചി ഈ അമ്മച്ചയുടെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലോടെ പരിശോധിക്കണം ഇന്ന് യേശുവിനെ അറിഞ്ഞ ദൈവത്തെ അറിഞ്ഞ നമ്മൾ പലരും പല പല പാപങ്ങൾക്കും രഹസ്യ പാവങ്ങൾക്കും അടിവപ്പെട്ടുകൊണ്ട് പല അശുദ്ധിക്ക് അടിവപ്പെട്ടുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയില്ലാതെ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണോ ഞാനും നിങ്ങളുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഹാലൊലുവാലൊലുവാലലുയ്യ ഹാല അത്രയും പെട്ടെന്ന് നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ ചെന്ന് ചോദിക്കുന്ന ഏത് കാര്യവും ദൈവം നടത്തി തരുമെന്ന് യേശു നടത്തി തരുമെന്ന് അത് തെറ്റായ ധാരണ എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ സുവിശേഷം പന്ത്രണ്ട് പതിമൂന്ന് വിശുദ്ധ ലൂക്ക പന്ത്രണ്ട് പതിമൂന്നിൽ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് ദൈവത്തിനെ ആശ്രയബോധമൊന്നും വിശ്വാസമൊന്നും അവിടെ കാണുന്നില്ല ആ പന്ത്രണ്ട് പതിമൂന്നിൽ നമ്മൾ വായിക്കുകയാണ് യേശുവിൻ്റെ വക്കിലേക്ക് അവൻ കടന്നു വന്നു അവൻ്റെ പ്രശ്നം എന്താ അവൻ്റെ സഹോദരൻ തൻ്റെ വീതം മുഴുവൻ കൈവച്ചിരിക്കുക എനിക്ക് ചെത്താൻ പണമില്ലാ സുള്ളിയടിക്കാൻ പണമില്ല അവൻ അവനാകപ്പാടെ തൻ്റെ സഹോദരനോട് വലിയ വെറുപ്പുമായി കടന്നു വന്നു യേശുനോട് പറയുകയാണ് ഗുരു ഗുരു എൻ്റെ പിതൃസ്വത്ത് എൻ്റെ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരനോട് നീ കൽപ്പിക്കണം യേശുനെങ്ങനെയാണ് വിളിക്കുന്നത് ദാവിയെന്ന് എൻ്റെ പുത്ര ഭാവിയ എൻ്റെ മേൽ എന്ന് അതാ രോഗി പ്രാർത്ഥിച്ചു അവന് സൗഖ്യം കൊടുത്തെങ്കിൽ ഇതായി ചെറുപ്പക്കാരൻ ഒരു അധികാരിയെ വിളിക്കുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന പോലെ യേശുവിനടുത്ത് കടന്നു കടന്നു ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരു എൻ്റെ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ നീ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം എന്താ യേശു അടുത്ത മറുപടി യേശു എന്താ പറഞ്ഞത് ഹേ മനുഷ്യ അവൻ്റെ പേര് വിളിച്ചില്ല മോനെ എന്ന് വിളിച്ചില്ല അവനോട് യേശു പറയുകയാണ് ഹേ മനുഷ്യ നിന്റെ സ്വത്ത് ഭാഗക്കാരായിട്ട് ആരാണ് എന്നെ നിയമിച്ചത് നിങ്ങളുടെ അധികാരിയായിട്ട് സ്വത്ത് ഭാഗിക്കുന്ന അധികാരിയായിട്ട് ആരാണ് എന്നെ നിയമിച്ചത് സകലവിധ അത്യാഗ്രഹങ്ങൾ നകന്നു നിൽക്കുവിൻ സകലവിധ അക്ര അത്യാഗ്രഹങ്ങൾ നകന്നു നിൽക്കുവിൻ സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് പ്രിയ സഹോദര സൗഹരി എന്നോടും നിന്നോടും യേശു സംസാരിക്കുകയാണ് ദൈവം സംസാരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനായി തൻ്റെ ത പണം വർദ്ധിപ്പിക്കാൻ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ തൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ തൻ്റെ വീടിൻ്റെ വലിപ്പം കൂട്ടാനായിട്ടാണ് നീ യേശു വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ അത് യേശു അത് അനുവദിക്കുന്നില്ല അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവം നമ്മളോട് കറക്റ്റായിട്ട് വ്യക്തമായി ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ് ഹാലൊലുവ്യ ഹാലൊലുവ്യ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം വീണ്ടും നമുക്കറിയാം വിശ്വലൂക്കാട് സുശേഷം പതിനെട്ട് പതിനെട്ടില് ഒരു ധനികൻ ഒരു ധനികൻ ചെന്ന് യേശുവോട് പറയുകയാണ് യേശുവേ ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശുവനോട് പറഞ്ഞു നീ കൽപ്പനകളെല്ലാം അനുസരിക്കണം പ്രമാണങ്ങളെല്ലാം നീ അനുസരിക്കണം അവൻ പറഞ്ഞു ഞാനിതെല്ലാം ചെറുപ്പം തൊട്ടേ അനുസരിക്കുന്നുണ്ട് അപ്പോൾ യേശുവിനോട് എന്താ പറഞ്ഞ് നിനക്കുള്ള സമ്പത്ത് വിറ്റ് നീ ദരിദ്രക്ക് കൊടുത്തിന് ശേഷം നീ എന്നെ അനുഗമിക്കുക അവൻ അസ്വസ്ഥനായി അവൻ്റെ സമ്പത്തെ തൊട്ടപ്പോൾ അവൻ അസ്വസ്ഥനായി അവൻ വളരെ ദുഃഖത്തോടെ അവിടുന്ന് കടന്നുപോയി എന്ന് വചനം പറയാം യേശു പ്രിയപ്പെട്ട സഹരാസവർ നിത്യജീവനെക്കുറിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഞാനെന്നങ്ങളും ഇന്ന് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നെട്ടോട്ട പോടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരാഴത്തുള്ള പരിവർത്തനമില്ല ഒരു മാറ്റമില്ല ഒരു മാനസാന്തരമില്ല ഒരു താൽക്കാലിക കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള വിശ്വാസം അതെന്ത് വിശ്വാസമാണ് ഈശോ വിശ്വാസം ആഗ്രഹിക്കുന്നില്ല ഈ വിശ്വാസം ഈശോ പരിഗണിക്കുന്നില്ല നമ്മുടെ പ്രാണത്തേക്ക് ഒത്തിരി ലഭിക്കുന്നില്ല പ്രിയപ്പെട്ടവര് ഹാലോ ലുയ്യ ഹാലെ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം യേശു പ്രിയപ്പെട്ട സഹോദരി എൻ്റെ ജീവിതത്തിൽ ഈശോ ഒരു മനസ്സാന്തിലേക്ക് കടന്നുവിട്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു വലിയ ത്യാഗമുണ്ട് പ്രാർത്ഥനയുണ്ട് ഒരു കാലത്ത് അറിയാതെ യേശുവിൻ്റെ വചനമറിയാതെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയെ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കണ്ണൂർ ജ കാസർഗോഡ് ജില്ലകളിൽ പണമുണ്ടാക്കാൻ എങ്ങനെയും സൂഹിക്കാൻ എങ്ങനെയും ഒരു ധനവാനാകാൻ ഓടി ആഗ്രഹിച്ചുകൊണ്ട് ചായാഴ്ച ആപ്പൻ ബിസിനസ്സിലേക്ക് കടന്നു പോകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എനിക്ക് ജീവിതത്തിൽ വീട്ടിൽ മാറ്റം വന്നു ഒരു ബാർ ഹോട്ടൽ സ്വന്തമാക്കണം അങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സ്ഥലവെടുത്തു എൺപത്തി ഏഴിൽ കെട്ടിടം കെട്ടി എൺപത്തെട്ടിൽ തന്നെ ബാർലൈസൻസ് നേടി ആ ബാറിന് ഞാൻ പേര് കൊടുത്തു കാവേരി ടൂറിസ്റ്റ് ഹോം ഒരേ സൗഹരാ സൗരി ഈശോയെ അറിഞ്ഞ് ഞാൻ ഒരു യുവദാസിനെ പോലെ മുപ്പത് വെള്ളിക്കാശിന് യേശുവിന് ഒറ്റിക്കൊടുത്ത ആ സംഭവങ്ങൾ ഞാൻ ഓർക്ക് ചെയ്യാം കാരണം എന്താ എൻ്റെ വിശ്വാസം പൂർണ്ണമല്ല യേശു കുരിശിൽ നേടിത്തന്ന സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയില്ല ആ വേദപാഠം എനിക്കറിയില്ല അത് ഞാൻ പഠിച്ചില്ല അത് ബോധ്യപ്പെട്ടില്ല ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എൻ്റെ മാതാപിതാക്കൾ ബന്ധുക്കൾ എന്നോടൊന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടു ഞാൻ സമ്മതിച്ചില്ല അല്ലേ ബാർലിസ് തരുന്നത് അല്ലേ ബ്രാൻഡ് തരുന്നത് ഞാൻ കൊടുത്തില്ലേ മറ്റു വ്യക്തി കൊടുക്കില്ലേ ഇതായിരുന്നു എൻ്റെ ഏക അഭിപ്രായം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ യേശുവിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മ പന്ത്രണ്ട് മക്കളുടെ അമ്മയാണ് എൻ്റെ അമ്മ ഈ അമ്മ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് ഡോക്ടേഴ്സ് മൂന്ന് എഞ്ചിനീയേഴ്സ് എല്ലാം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വീട് അപ്പോൾ എൻ്റെ അമ്മച്ചി ഒരുപാട് സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസത്തിൽ ഒരു ധ്യാനം കൂടാൻ വചനം കേൾക്കാൻ വേണ്ടി തയ്യാറായി അവിടെ പഠിച്ച വേദപാഠം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ അമ്മച്ചി വ വചനം കേട്ടു യേശുവിനെ അറിഞ്ഞു അമ്മച്ചിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം മാനസാദ്രം അമ്മച്ചി അക്കാലം വരെ ഞങ്ങളുടെ പന്ത്രണ്ട് മക്കളെ ഓർത്ത് അഭിമാനിച്ചെങ്കിൽ ആ വചനം കേട്ട് അമ്മച്ചി ധ്യാനം കൂടി അമ്മിച്ചി അമ്മച്ചയുടെ ജീവിതത്തിൽ അഭിമാനം മാറി ചില മക്കളെക്കുറിച്ച് സങ്കടമായിത്തീർന്നു കാരണം അമ്മച്ചയ്ക്ക് ഒരു ബോധ്യം കിട്ടി ഞാൻ പന്ത്രണ്ട് മക്കളെയും മുടക്കന്മാരാക്കി സമ്പന്നരാക്കി പക്ഷെ വിശ്വാസം കൊടുത്തില്ല യേശുവിനെ കൊടുത്തില്ല സ്വർഗത്തിന് പ്രത്യാശ കൊടുത്തില്ല കുറിച്ച് പഠിപ്പിച്ചില്ല ആ ഒരു വലിയ പാവഭാവത്തോടെ അമ്മച്ച് കടന്നു വന്നു അന്ന് ഞങ്ങളുടെ നാട്ടിൽ തൊടുപുഴയിൽ മുട്ടം വന്ന സ്ഥലത്ത് തലനാട് ഇടവയിൽപ്പെട്ട ഞാൻ എൻ്റെ വീട്ടിലുള്ള ആ നാട്ടിലുള്ള നല്ല നല്ല ആൾക്കാരെല്ലാം അമ്മച്ച് വിളിച്ചു കൂട്ടി ഒരു നാല് മണി സമയത്ത് അവരോട് പറഞ്ഞു എനിക്ക് പന്ത്രണ്ട് മക്കളുണ്ട് അതിൽ നാലാമനുണ്ടല്ലോ ഒസ്പച്ചൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവനെന്താ കുഴപ്പം അവൻ മിടുക്കനല്ലേ അവൻ കാസർഗോഡ് അവർ ബാറ അവൻ മണക്കാരനല്ലേ ഈ നാട്ടുകാർ ചോദിക്കുക അമ്മച്ച് പറഞ്ഞു തെറ്റിപ്പോയി ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചു പക്ഷേ തെറ്റിപ്പോയി എൻ്റെ മകനുണ്ടല്ലോ അവൻ മിടക്കനല്ല അവൻ പന്നി മേയ്ക്കാൻ പോയിരിക്കുക അവൻ പന്നിക്കൂട്ടി കിടക്കുക അവൻ വീട് നിങ്ങൾ പ്രാർത്ഥിക്കണം അവനൊരു ദൂർത്ഥപുത്രന അവൻ തിരിച്ചു വരണം അറിയണം ദൈവത്തെക്കുറിച്ച് ബോധ്യപ്പെടണം സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ ഉള്ള തീരണം അവൻ്റെ ആത്മരക്ഷ ഇന്ന് അപകടത്തിലാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മച്ചി എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമേച്ചി കണ്ണീരോടെ ചങ്കു പൊട്ടി ആ നാട്ടുകാരോടൊപ്പം കൊന്തയല്ലി പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ ചില തട്ട് മുട്ട് അടി പിടി നമുക്കറിയാം എട്ടു വെട്ടും പോന്നാറാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ പതിനേഴായി പോയി എട്ടു വെട്ടും പോനാറാണ് എൻ്റെ ജീവിതത്തിൽ പതിനാറാകുന്നില്ല പതിനഞ്ചായി പോയി പാളം തെറ്റിയ ട്രെയിൻ പാളം തെറ്റിയ ട്രെയിൻ ഓടുന്ന പോലെ എൻ്റെ ജീവിതം താറുമാറായിത്തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഒരു സ്മോളും രണ്ട് സ്മോളെല്ലാം കഴിച്ച് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കിയെങ്കിൽ എൻ്റെ ടെൻഷൻ മാറ്റാൻ നോക്കിയെങ്കിൽ ഗത്യന്തരമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒരു ഡിസംബർ മാസത്തിൽ ഞാനും ഈശോയുടെ വിളി സ്വീകരിച്ച് ദൈവവചനം കേൾക്കാൻ പോയി ധ്യാനം കൂടാൻ പോയി പ്രിയപ്പെട്ടവര് അഞ്ച് ദിവസത്തെ വചനം അഞ്ച് ദിവസത്തെ ധ്യാനം അഞ്ച് ദിവസത്തെ വേദപാഠം എന്നെ യേശുങ്കിലേക്ക് നിത്യഷയിലേക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ പതിച്ചു തരാനുള്ള ഒരു സംരംഭമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ധ്യാനം കൂടി ഞാൻ ബൈബിളിലെ ഒരു വചനം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ തിരുവചനം ആ വചനത്തോട് ആഭിമുഖ്യം പുലർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായി സഹായിച്ചു വർക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് വർക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് ഈ ചെറിയ പേരിൽ ഒരുവന് പാപ പ്രേരണ നൽകുന്നവനാരോ അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല്ല് കെട്ടി കള്ളിച്ചാടുന്നതാണ് പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇത്ര മാത്രം വലിയ ശിക്ഷ പേരെ പറഞ്ഞിട്ടില്ല പാപം ചെയ്യുന്നേക്കാൾ വലിയ പാപമാണ് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു ഒരു വിശ്വാസിയെ ഏതെങ്കിലും മനുഷ്യനെ ദൈവത്തിൻ്റെ മകനെ പാപത്തിലേക്ക് നയിക്കുന്നവൻ അവൻ ആരോ അവന് കൂടുതൽ നല്ലത് കഴുത്തൊരു വലിയ കല്ല് കെട്ടി കടലെറിയപ്പെടുന്ന യേശുർ പ്രിയ ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ അന്ന് വരെ ഞാൻ ലാഭമായിരുന്ന എനിക്ക് നേട്ടമായിരുന്ന കാവേരി ബാറ് ചാരാഴ് ഷാപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് മുപ്പതാം തീയതി അടച്ചുപൂട്ടാൻ തീരുമാനമായി ഇന്നത്തേക്ക് ഇരുപത്തി നാല് വർഷമായിട്ട് കാസറോട് കാവേരി ബാർ അടഞ്ഞ് കിടക്കുക എന്താ ഈ കോടികൾ കോടികൾ വേണ്ടെന്ന് നോക്കാനുള്ള കാരണം എന്താ ഏതാണ് നേട്ടം ഏതാണ് കോട്ടം ഏതാണ് ലാഭം ഏതാണ് നഷ്ടമെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതല്ലേ നമ്മളിൽ പലരും ഇന്ന് പല രഹസ്യ ഭാവങ്ങൾക്ക് വിളയച്ച ഭാവങ്ങൾക്ക് സാമ്പത്തിക ബന്ധനത്തിന് വിളയിഡ് കമ്പനി കൈക്കൂലി കരിഞ്ചെന്ന ഇവയെല്ലാം തുടങ്ങി നശിച്ച് നര നരകത്തിലേക്ക് നമ്മൾ നിവദിക്കാനുള്ള കാരണം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് മുപ്പതിന് കാസർഗോഡ് കാവേരി ബാർ അടച്ചപ്പോൾ എൻ്റെ ബാറിലെ ഒരു നിത്യ മദ്യപാനിയായിരുന്ന എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവന് ഏശൂല്യതയുമില്ല അവന് കൈക്കൂലി നല്ല തുക കൈക്കൂലി വാങ്ങും ദൈവമില്ല ആ മനുഷ്യൻ എന്തിനു ഞാൻ വേണ്ടി ഞാൻ ബാറടച്ചു എന്നോട് തർക്കമായി നിരീശ്വരവാദിയായ മകൻ എന്നോട് ചോദിച്ചത് സ്റ്റീഫ സാറ് അവസ്പെച്ച ചേട്ടാ എന്തിനാ ഈ ബാറടച്ചത് ഞാൻ പറഞ്ഞു സ്റ്റീഫ എനിക്കിങ്ങനെ പറ്റി ബോധ്യം കിട്ടി സ്വർഗത്തെക്കുറിച്ച് ബോധ്യം കിട്ടി ആത്മാരക്ഷയോ അതെന്നാ മാവാ അതെന്താ മാവ എന്നാണ് സ്റ്റീഫൻ ചോദിക്കുന്നത് നിരീശ്വരവാദിക്കുണ്ടോ ആത്മരക്ഷയെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞു ഷീഫ ഒരു വിശ്വാസിയാണല്ലോ നിന്റെ പേര് ക്രിസ്ത്യൻ പേരാണല്ലോ നീ ഡിവൈൽ ധ്യാനകത്തിൽ പോയി ഒരു ധ്യാനം കൂടു ഈശോട് സംസാരിക്കും അതിന് ശേഷം നോക്കിക്കുക ഷീഫൻ്റെ ഭാര്യ ലൗലി അവൾ കോളേജ് പഠിച്ച കാലത്ത് തന്നെ വിശുദ്ധേയ സ്ത്രീയാണ് ധ്യാനം കൂടിയ പെണ്ണ വചനം പറയാൻ പെണ്ണാണ് അവളുടെ നിരന്തരമായ പ്രാർത്ഥന ഇതാ സ്റ്റീഫൻ എന്ന ഈ ആരുടെ പൊക്കമുള്ള മുടക്കനായ സുന്ദരനായ സ്റ്റീഫൻ സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത ഷീഫൻ ഡിവൈനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടന്നു പ്രിയപ്പെട്ടവരെ നാല് ദിവസം അവിടെ പരിശോധിക്കുക എന്താണ് പനക്കിലച്ചൻ്റെ തട്ടിപ്പ് എന്താണ് ഈ ധ്യാനങ്ങളിലെ തട്ടിപ്പ് ഇത് പരിശോധിച്ചുകൊണ്ടിരുന്ന സ്റ്റീഫൻ നാലാം ദിവസം കൈവപ്പ് പ്രാർത്ഥന ആത്മ ആത്മാവിന് വേണ്ടിയിൽ പ്രാർത്ഥന സമയത്ത് ഇതാ സ്റ്റീഫനിലേക്ക് ഷോക്ക് അടിച്ചു ആ സ്റ്റീഫൻ ഉണ്ടല്ലോ ആ സമയം തന്നെ യേശു വിശ്വാസിയായി സാവോള് പൗലോസായി മാറിയതുപോലെ ആ സ്റ്റീഫൻ ഇന്ന് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ലോകത്തും പാടും യേശുൻ്റെ ബൈബിൾ പിടിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന സ്വർഗത്തിൻ്റെ സുവിശേഷം നിധ്യ സുവിശേഷം ഒരു കന്നുകാലിയെ പോലെ കാളയെ പോലെ ചത്തുടങ്ങി തീരേണ്ടതല്ല ഈ ബോധ്യം കിട്ടിയ ശിവൻ ആ തൊണ്ണൂറ്റൊന്നിന് ശേഷം ഇന്നുവരെ ജീവിതത്തിൽ മന്ദിപ്പിച്ചിട്ടില്ല ഇന്നു വരെയും കൈക്കൂലി വാങ്ങിയിട്ടില്ല എല്ലാ ദിവസവും വിശുദ്ധുർബാനെ കണയുന്ന വിഷുദുർബാനയുടെ ഭക്തിയുള്ള സഹോദര സ്നേഹമുള്ള ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ വേണ്ടിയും തയ്യാറായി ആരാണ് അങ്ങനെ വരിക അങ്ങനെ ഒരു മാറ്റം ആരെല്ലാം സംഭവിക്കുക പ്രിയപ്പെട്ടവരെ സ്വർഗത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് പ്രത്യാശ ലഭിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു സമഗ്ര മാറ്റം ഒരു മാനസാന്ത സംഭവിക്കും സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുള്ള വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സംസാരം അവൻ്റെ പ്രവൃത്തി അവൻ്റെ നോട്ടം അവൻ്റെ ഇടപെടൽ എല്ലാം സ്വർഗീയമായിരിക്കും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രമായിരിക്കും യേശു പ്രിയ സൗകരാസവരി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു മരണം വന്നാൽ എൻ്റെ അവസ്ഥ എന്താ നിത്യജീവനോ നിത്യനാശമോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചാൽ ഞാൻ സ്വർഗത്തിന് അവകാശിയോ നരകത്തിന് അവകാശിയോ പ്രിയപ്പെട്ടവരെ വിശുദ്ധ മഹത്തായി പതിമൂന്ന് നാൽപ്പത്തി നാല് നിധി ഇരിക്കുന്ന വയൽ നിധി ഇരിക്കുന്ന വയൽ കണ്ടെത്തിയ കർഷകൻ തനിക്കുള്ള മറ്റ് കൃഷിസ്ഥലം എല്ലാം വിറ്റിട്ട് ഇരിക്കുന്ന വയൽ സ്വന്തമാക്കി സ്വർഗമാകുന്ന നിധി നിത്യജീവനാ നിധി അതിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ടോ ബോധ്യമുണ്ടോ ഇല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നിനു വേണ്ടിയല്ല എൻ്റെ യേശുവേ എൻ്റെ ദൈവമേ എൻ്റെ പരിശുദ്ധർമാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ നിത്യജീവനെക്കുറിച്ച് ബോധ്യം തരണമേ ഞാനൊരു നാമമാത്ര ക്രിസ്ത്യാനിയായി നാമമാത്ര ക്രിസ്ത്യാനിയെ നശിക്കാതെ സ്വർഗ്ഗത്തെക്കുറിച്ച് പ്രത്യാ പ്രത്യാശയുള്ള ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ പാപത്തെ വൃത്തുപക്ഷിക്കാൻ വിശുദ്ധ ലക്ഷ്യമാക്കാൻ എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡിവൈൽ ധ്യാനഗന്ധത്തിൽ ധ്യാനം കൂടിയ മറ്റൊരു മദ്യവ്യവസായിയാണ് കൊച്ചു ജോയി പാമ്പാടി ഒരു ബാർ നടത്തിക്കൊണ്ടിരുന്ന കേരളം മുഴുവൻ നാൽപ്പത് വർഷം മധ്യവ്യവസായം നടത്തിയിരുന്ന ആ കൊച്ചുപറമ്പ് ജോയി ഇതാ ഞങ്ങളുടെ ക്ലാസ് കേട്ടു വനക്കളച്ചൻ്റെ ക്ലാസ് കേട്ടു ദൈവത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തിച്ചു ആ ജോയി എന്ന വ്യക്തി തിരിച്ചു വന്നു തൻ്റെ പാമ്പാടിയിലെ ബാറടച്ച് പൂട്ടി എന്താ കാരണം ഏതാണ് നേട്ടം ഏതാണ് കോട്ടം എന്നത് തിരിച്ചറിഞ്ഞു ആ പറ്റി സ്വർഗത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് ബോധ്യമില്ലാത്ത നമ്മൾ ഇതാ നമ്മുടെ മാനസാന്തരം കയ്യിലെ രോഗം മാറാൻ കയ്യിലെ കുരുമാറാൻ ചൊറി മാറാൻ ഇങ്ങനെ ഒരു മാനസാന്തരമായി അതെ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ പറയപ്പെട്ടവർ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ എല്ലാവരും ഇതാ ഈ വചനം കേൾക്കുന്ന ഈ ടി വിയിലൂടെ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം കാരണം വന നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം ആ നിത്യ സൗഭാഗ്യത്തെ പറ്റിയുള്ള പ്രത്യാശ നൽകണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്വർഗ്ഗരാജ്യം ലക്ഷ്യം വെച്ചുള്ള ഒരു വിശുദ്ധിയുടെ ജീവിതം ഒരു വിശുദ്ധരായ ജീവിതം പ്രഥാവേ ഞങ്ങൾക്ക് നൽകണമേ പാപത്തെയും പാപ സന്തോഷങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോയെ ഈശോയോട് ചേർന്ന് പല സ്നേഹത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ ദൈവമേ ഞങ്ങൾക്ക് പാപബോധം തരണമേ മാനസാന്തരം തരണമേ വിശുദ്ധിയെക്കുറിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് പ്രത്യാശ നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ